നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷ ചാനലിലേക്ക് ഹാർദവുമായ നിസ്സീമമായ സുസ്വാഗതം. മറ്റൊരു ചോദ്യമാണ്, സാറെ കാക്ക വിളിച്ചാൽ അല്ലെ കാക്ക കരഞ്ഞാൽ വിരുന്നു വരുമോ? അതൊരു അച്ചട്ട് കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നല്ലേ. നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ കാക്ക കരയുമ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ആൾക്കാർ അമ്മയോ അച്ഛനോ മുത്തച്ഛന്മാരോ ഒക്കെ പറയാറില്ലേ, കാക്ക കരഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആരോ ആഹാരം കഴിക്കാറുണ്ട്, ആരോ വിരുന്നുകാർ വരാറുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യമായിരുന്നു. നേരത്തെ പഴയ കാലത്ത് അതുപോലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്, ചെയ്തിരുന്നതായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. കാക്ക വിരുന്ന് വിളിച്ചു കഴിഞ്ഞാൽ വിരുന്നുകാർ വന്നിരിക്കും, ആഹാരം കഴിച്ചിരിക്കും, സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അത് ഏത് ദിക്കിൽ നിന്നാണെന്ന് വരെ നമുക്ക് പറയാൻ പറ്റും. കാക്ക കരയുക എന്നുള്ളതല്ല, കാക്ക ഒരു പ്രത്യേക ശബ്ദത്തിൽ കരയുമ്പോഴാണ് വിരുന്ന് വിളിക്കുക എന്ന് പറയുന്നത്. അല്ലാതെ സാധാരണ ചുമ്മാ ഒരു കാക്ക ഇങ്ങനെ പോയി പറന്നു പോയതിന് ശേഷം ക്രാ 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 എന്ന് പറഞ്ഞിട്ട് അലയ്ക്കുന്നതിനല്ല വിരുന്ന് വരിക എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ വീടിന്റെ പരിസരത്ത് എവിടെയെങ്കിലും ഇരുന്ന് കാക്ക ചലച്ചിട്ടുണ്ടെങ്കിൽ, കാക്ക ആ ഒരു സൗണ്ട് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ 100% നിങ്ങളുടെ വീട്ടിൽ ചിലവേറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫുഡും മറ്റു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചോളുക. കാക്ക കരഞ്ഞാൽ ഉടനെ സംശയമില്ലാത്ത കാര്യമാണ്, കാക്ക കരഞ്ഞാൽ വിരുന്ന് വരുമെന്നാണ് പറയുന്നത്. കാക്കയെ നമ്മളെ പിതൃ സംബന്ധമായിട്ടുള്ള വിഷയത്തിലാണ് ജ്യോതിഷ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കാക്ക കാഷ്ടിച്ചാൽ പല്ല് ശരീരത്തിൽ വീണാൽ, ഇങ്ങനൊക്കെ ഓരോരോ കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്ന് പറയുന്നത് നിമിത്തമാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ആ നിമിത്തം കൊണ്ട് നമ്മളെ കാണിച്ചു തരിക ഇന്ന കാര്യം വരാനാണ്. ഇപ്പോൾ ഒരു മഴക്കാർ വരുമ്പോൾ നമുക്ക് എന്താണ് പിന്നെ പ്രതീതി ലഭിക്കുക? ആ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് കാർമേഘം ഇരുണ്ടൊക്കെയാണ് കിടക്കുന്നത്. ഒന്ന് ഈ കാറ്റായിരിക്കും, തെക്കൻ കാറ്റായിരിക്കും, വടക്കൻ കാറ്റായിരിക്കും. അത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇന്ന ഇന്ന ഫലങ്ങളുണ്ടായി, ഇതെല്ലാം ഒരു സൂചന മാത്രമാണ്. കാക്ക എന്ന് പറയുന്ന ഒരു സൂചനയാണ്. ആ കാക്ക കരയുക എന്നുള്ളതല്ല, ഒരു പ്രത്യേക സ്വരത്തില. നിങ്ങൾ ഈ വിരുന്ന് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, ഇനി ഇനി ശ്രദ്ധിച്ചു നോക്കണം. ഒരു പ്രത്യേക തരത്തിലാണ് അതിൻ്റെ കരച്ചിൽ, ഒരു ഇമ്പത്തോടുകൂടി, ഒരു സ്നേഹത്തോടുകൂടി ആരോ വരാനുണ്ടെന്ന് നമ്മളെ വിളിച്ചു പറയുന്നില്ല, നമ്മളെ അറിയിക്കുന്ന പോലുള്ള ഒരു അവസ്ഥാന്തരത്തിലാണ് കാക്ക ഇരുന്നത്. പിന്നെ ഏത് ദിക്കിലാണോ ഇരുന്ന്, ഏത് ദിക്കിലോട്ട് നോക്കിയിരുന്നാണോ കാക്ക കരയുന്നതനുസരിച്ചിട്ട് ആ ദിക്കിൽ നിന്നാണ് വരുന്നത് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, സംശയമില്ലാത്ത കാര്യമാണ്. ആ ദിക്കിൽ നിന്നായിരിക്കും ഈ ഒരു ആവശ്യത്തിന്, ഈ ഒരു വിരുന്നിന് വേണ്ടി, ഒന്നീ ഒരു കല്യാണം വിളിക്കാനായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗമായിട്ട് കിടക്കുന്നവരെ കാണാനായിരിക്കാം. ഇതിനൊക്കെ ആയിരിക്കും നമ്മൾ നമ്മുടെ വീട്ടിൽ വരുന്നത്. അല്ലെങ്കിൽ ചുമ്മാ മറ്റെവിടെയെങ്കിലും പോയതിന് ശേഷം ക്ഷേത്ര ദർശനമോ അമ്പല ദർശനമോ അല്ലെങ്കിൽ ഒന്ന് യാത്രയോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് കയറിയിട്ട് പൊക്കളയുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ആഹാരമൊക്കെ പാകം ചെയ്ത് വൃത്തിയായിട്ട് വെച്ചോളുക. കാക്ക കരഞ്ഞു കഴിഞ്ഞാൽ വിരുന്നുകാർ വരും, അത് ഇന്ന സ്ഥലത്തിരുന്ന് കരയണം, ഇന്ന രീതിയിൽ കരയണം, എങ്കിൽ മാത്രമേ വിരുന്ന് വരുത്തുള്ളൂ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, കാക്ക ചുമ്മാ എവിടെയെങ്കിലും വിരുന്നിട്ട് ക്രാക്രാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ ഒന്നും വിരുന്നുകാർ വരില്ല. അപ്പോൾ അത്രയ്ക്ക് പിന്നെ എന്താ പറയുക, അത്രയ്ക്ക് ത്രികാലജ്ഞാനികളായിരുന്നു പഴയ നമ്മുടെയൊക്കെ അച്ഛനും മുത്തച്ഛന്മാരും. പാരമ്പര്യമായിട്ടുള്ള ഗുണങ്ങളൊക്കെ തന്നിട്ടുള്ള ആൾക്കാർ അല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കിട്ടില്ലേ കാക്ക കരഞ്ഞാൽ സാമാന്യന എന്താ പറയുക വിരുന്ന് വരാനുള്ള സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? അപ്പം വിരുന്നുകാരൊക്കെ വരട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്ന മറ്റൊരു വിഷയമായിട്ട് കാണുന്നത് വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ എൻ്റെ നിസ്സീമമായ അല്ലെങ്കിൽ ശ്രേഷ്ഠമായ നന്ദിയും കടപ്പാടും. നിങ്ങളോടൊക്കെ ഒരുപാട് കടപ്പാടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും. കാണണം.